മനോഹരമായ പൂക്കളെല്ലാം എടുത്തുകൊണ്ട് ഒരു പൂമാല നിർമ്മിക്കാൻ പോയ ഒരു പൂക്കാരന്റെ കഥ. അപ്പൊ എല്ലാവർക്കും അത് ഓർമ്മയുണ്ട്. നമ്മൾ ഇന്ന് പുതിയ പാഠം പഠിക്കാനാ പോകുന്നത്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പുതിയ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചർ പറയുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലണം കേട്ടോ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും ജ്ഞാനവും അറിവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞുമക്കളെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന യേശു മിശിഹ വഴി കൃപയോടെ കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. യേശു മിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം എത്രാമത്തെയാ? പാഠം 8. പാഠത്തിന്റെ പേരാർക്കെങ്കിലും അറിയാവോ? ഇല്ല, ടീച്ചർ പറഞ്ഞു തരാമേ. പാഠം 8, എന്റെ നാട്. ഒന്ന് ഉറക്കെ പറഞ്ഞു മക്കളെ, എന്റെ നാട്. അപ്പൊ നമ്മളിൽ എന്തുവാ പഠിക്കാൻ പോകുന്നേ? എന്റെ നാടിനെ പറ്റിയും എന്റെ നാട്ടിന് ചുറ്റുമുള്ള എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോവാ കേട്ടോ. അപ്പൊ എല്ലാരും റെഡിയാണോ? റെഡിയാ. അപ്പൊ നമ്മുടെ വീട്ടിലും നാട്ടിലും ഒക്കെ നമ്മൾ എന്തൊക്കെ കാണാറുണ്ട് ഒന്ന് പറഞ്ഞേ. മോ പറഞ്ഞേ, മിടുക്കൻ മരങ്ങൾ. അപ്പൊ എന്താണ്? എപ്പോഴും ഇങ്ങനെ കാറ്റ് താടി നിൽക്കുന്ന മരങ്ങൾ. മരങ്ങൾ ആരാണ്? മരങ്ങൾ നമ്മുടെ കൂട്ടുകാരാണ്. പിന്നെ എന്തൊക്കെയുണ്ട് പറഞ്ഞേ? കൂടെ നിങ്ങളുടെ കൂടെ ഓടിച്ചാടി കളിക്കുന്ന ആരൊക്കെയാ? കൂട്ടുകാർ. അപ്പൊ നിങ്ങളുടെ വീടിനടുത്ത് കൂട്ടുകാരില്ലേ? നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാർ എന്ത് പറയും? അയൽക്കാർ. എന്താണ് അയൽക്കാർ? അപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് എന്താണ്? കൂട്ടുകാരുണ്ട്, പിന്നെ ചുറ്റിലും മരങ്ങളുണ്ട്, എപ്പോഴും പാട്ടൊക്കെ പാടി പറന്ന് നടക്കുന്ന എന്തുണ്ട്? കിളികളുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ മോളുടെ വീട്ടിലാരൊക്കെയുണ്ടെന്ന് പറഞ്ഞ ടീച്ചറിനോട്? പപ്പ, അമ്മ, അനുജൻ, അനുജത്തി, പിന്നെ ആരൊക്കെ ഉണ്ട്? ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, വല്യപ്പച്ചനുണ്ട്, വല്യമ്മച്ചിയുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ദാനമായി നൽകിയത് ആരാ? ദൈവം. നമ്മളെയും നമ്മുടെ പപ്പയെയും അമ്മയെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ചുറ്റിനും കാണുന്ന എല്ലാത്തിനെയും ദാനമായി നൽകിയത് ആരാ? ദൈവം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തണ്ടേ? ഓക്കെ, അപ്പൊ ടീച്ചറിനൊരു പാട്ട് പഠിപ്പിച്ചു തരാം കേട്ടോ. എല്ലാരും ബുക്കൊക്കെ മാറ്റി വെച്ച് നല്ല മിടുക്കന്മാരെ മിടുക്കിയതായിട്ട് എണീറ്റേ. ഓക്കെ, നമുക്കിനി ഒരു പാട്ട് പഠിക്കാം. ടീച്ചർ ആദ്യം പാടിത്തരാവേ. മണ്ണും മരവും മലകളും കണ്ടുവോ, കുന്നും പുഴയും അരുവിയും കണ്ടുവോ, മെല്ലെ ഉദിച്ച് പടിഞ്ഞാറ് പോകുന്ന നല്ലൊരു സൂര്യനെ നീ കണ്ടുവോ. ഈ മണ്ണ് നമ്മുടെ ഭൂമി, ഈ മരം നമ്മുടെ കൂട്ടുകാരൻ, ആ വീട്ടിൽ എന്റെ അയൽക്കാരൻ, ആ വലിയ വീടിന്റെ വിദ്യാലയം. മക്കളെ എന്തുവാ പറയുന്നത്? നമ്മൾ കാണുന്ന മണ്ണും മലയും മരങ്ങളും
കുന്നും പുഴകളും അരുവികളും എല്ലാം തന്നതാരാ? ദൈവം. മെല്ലെ ഉദിച്ചു വരുന്ന സൂര്യനെ നമുക്ക് ദാനമായി നൽകിയതാരാ? ദൈവം മിടുക്കൻ. പിന്നെ എന്തുവാണ് പറയുന്നത്? ഈ മണ്ണ് നമ്മുടെ ഭൂമിയാണ്. മരം എന്താണ്? നമ്മുടെ കൂട്ടുകാരനാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒന്നും കൂടി പഠിച്ചാലോ ബാക്കി. കടലും കപ്പലും തിരമാലകളും കരയിലെ കാഴ്ചയും കണ്ടുവോ നീ? ആകാശത്തെ മഴ വില്ലു കണ്ടുവോ? ഏഴ് നിറങ്ങൾ പറയാമോ? മോളെ എന്തുവാ പറയുന്നേ? കടലും കപ്പലും തിരമാലകളും പിന്നെ ആകാശത്തുള്ള മഴവില്ലെല്ലാം സൃഷ്ടിച്ചതാരാ? ദൈവം. അപ്പൊ നമ്മളോട് ചോദിക്കുവാ, ഈ മനോഹരമായ എല്ലാ കാഴ്ചകളും നീ കാണുന്നുണ്ടോ എന്ന്. അടുത്ത് പഠിച്ചാലോ? കിളികൾ പറന്നു വരുന്നത് കണ്ടുവോ? വയല് കണ്ടുവോ? നെൽച്ചെടി കണ്ടുവോ? മഴ ഇപ്പോൾ വന്നിട്ടും ഓടാൻ അറിയാമോ? ഒരുമിച്ച് 1, 2, 3 ഓടിപ്പോകാം. എന്താണ് പറഞ്ഞത്? തുള്ളി തുള്ളിയായിട്ട് മഴ ഇപ്പം വരും, നമുക്ക് ഒരുമിച്ച് ഓടി പോകാമെന്ന്. നമുക്ക് ഒന്നുകൂടി ഈ പാട്ട് പാടിയാലോ? ടീച്ചർ ഒരുമിച്ച് ഈ പാട്ട് പാടിത്തരാമേ. മണ്ണും മലയും മരങ്ങളും കണ്ടുവോ? കുന്നും പുഴയും അരുവിയും കണ്ടുവോ? മെല്ലെ ഊതിച്ച് പടിഞ്ഞാറ് പോകുന്ന നല്ലൊരു സൂര്യനെ നീ കണ്ടുവോ? ഈ മണ്ണ് നമ്മുടെ ഭൂമി, ഈ മരം നമ്മുടെ കൂട്ടുകാരൻ, ആ വീട്ടിൽ എന്റെ അയൽക്കാരൻ, ആ കാണും വീടന്റെ വിദ്യാലയം, കടലും കപ്പലും തിരമാലകളും കരയിലെ കാഴ്ചയും കണ്ടുവോ നീ? ആകാശത്തെ മഴ വില്ല് കണ്ടുവോ? ഏഴ് നിറങ്ങൾ പറയാമോ? കിളികൾ പറന്നു വരുന്നത് കണ്ടുവോ? വയല് കണ്ടുവോ? നെൽച്ചെടി കണ്ടുവോ? മഴ ഇപ്പം വന്നിട്ടും ഓടാൻ അറിയാമോ? ഒരുമിച്ച് 1, 2, 3 ഓടിപ്പോകാം. മിടുക്കരാണേ. എല്ലാവരും ടീച്ചറിനോടൊപ്പം കളിച്ചു. ഇന്ന് പപ്പയോടും അമ്മയോടും ഇതെന്ത് ചെയ്യണം? കളിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തണമേ. നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ വരണമേ. ഞങ്ങളുടെ കൂട്ടുകാരനായി ഞങ്ങളോടൊപ്പം നടക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനത്തിനും നന്ദി പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. യേശുമിശിഹ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോട് കേട്ട് ഉത്തരമല്ലണമേ. ആമേൻ. യേശുമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാമേ. ബൈ ബൈ.